നമസ്കാരം. കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന ലിഭാഷ് മഹാരിയ ബിജെപിയിൽ ചേർന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗിന്റെ സാന്നിധ്യത്തിലായിരുന്നു ലിഭാഷ് മഹാരിയെ ബിജെപി സ്വീകരിച്ചത്. വിരമിച്ച ഐപിഎസ് ഓഫീസർമാരായ രാംദേവ് സിംഗ് ഖരിവ, പി ആർ മീണ, ഗോപാൽ മീണ, നർസി കിരാത്, ഹേമന്ത് ശർമ്മ എന്നിവരും പുതുതായി ബിജെപിയിൽ ചേർന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ പൊള്ളയായ വാഗ്ദാനങ്ങളും അഴിമതിയുമാണ് പാർട്ടിയിൽ നിന്നും പിന്മാറാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും മഹാരിയ പറയുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവട്ടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ രാജ്യത്തെ ഓരോ ജനങ്ങൾക്കും പ്രധാനമന്ത്രി നടത്തുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ രാജ്യത്തെ ഓരോ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്നുണ്ടെന്നും ഇത് തന്നെ വല്ലാതെ ആകർഷിക്കുന്നുണ്ടെന്നും മഹാരിയ വ്യക്തമാക്കുന്നു. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ രാജസ്ഥാൻ കോൺഗ്രസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അശോക് ഗെലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള യുദ്ധം തെരുവ് അക്രമങ്ങളിലേക്ക് വരെ നീങ്ങിയിരിക്കുന്നു. ഇരുപക്ഷത്തിന്റെയും സച്ചിൻ പൈലറ്റിന്റെയും ഗലോട്ടിന്റെയും അനുഭാവികൾ തെരുവിൽ വരെ ഏറ്റുമുട്ടുന്ന കാഴ്ച രാജസ്ഥാനിൽ നിന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ ഇപ്പോൾ സച്ചിൻ പൈലറ്റ് പാർട്ടിക്കെതിരെ നടത്തുന്ന പദയാത്ര വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ പദയാത്ര അഴിമതിക്കെതിരെയാണെന്ന് സച്ചിൻ പൈലറ്റ് വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് രാജസ്ഥാൻ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കുന്ന വിള്ളലുകൾ അല്ലെങ്കിൽ അവർ തമ്മിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളുടെ ആക്കം കൂട്ടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായിരുന്ന ലിഭാഷ് മഹാരിയ ഉൾപ്പെടെ ബിജെപിയിലേക്ക് എത്തുന്നത്. ബിജെപി പാളയത്തിലേക്ക് ഇനിയും കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കൾ വരുമെന്ന് തന്നെയാണ് ബിജെപി നേതൃത്വം പ്രതീക്ഷിക്കുന്നതും. വലിയ രീതിയിൽ ഇത്തരത്തിൽ നമുക്കറിയാം കർണാടകയിൽ ഉൾപ്പെടെ ബിജെപിയിൽ നിന്നും കോൺഗ്രസിലേക്ക് മുതിർന്ന നേതാക്കൾ പോയിരുന്നു, തിരിച്ചും സംഭവിച്ചിരുന്നു. ഇനി ഈ വർഷം അവസാനം രാജസ്ഥാനിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്നുള്ള കൂടുതൽ നേതാക്കൾ, പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ ബിജെപിയിലേക്ക് എത്തുന്നത് പാർട്ടിക്ക് വലിയ ഗുണം ചെയ്യുമെന്നുകൂടി വിലയിരുത്തലുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.